സംസ്ഥാനത്തെ കോവിഡ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തെല്ലാം ആ മാനദണ്ഡങ്ങളിലാണ് മാറ്റം വരുത്തിയത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാം സംസ്ഥാനത്ത് കോവിഡ് ലോക്ക്ഡൌൺ മാറ്റം വന്നിരിക്കുകയാണ് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ എട്ടിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഡബ്ല്യു ഐ പി ആർ നിരക്ക് പതിനാലിൽ കൂടുതലുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു ഓണത്തിന് ആൾക്കൂട്ടം ഉണ്ടാകുന്ന പരിപാടികൾ അനുവദിക്കില്ല ബീച്ചുകളിൽ നിയന്ത്രണമുണ്ടാകും ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാകും വഴിയോര കച്ചവടം അനുവദിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വ്യാപാരികളുടെ യോഗം വിളിക്കണം ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിൻ്റെ യോഗം വേറെ വേറെ വിളിക്കണം തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൂടി യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇതുവരെ വാക്സിൻ ലഭ്യമല്ലാത്തവർക്കും ചില അസുഖങ്ങൾ കാരണം വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് കടയിൽ പോകാൻ അനുവദിക്കുന്ന ആവശ്യമുയർന്നിട്ടുണ്ട് കടകളിൽ മറ്റും പോകാൻ അർഹതാ മാനദണ്ഡമുള്ള ആരും തന്നെ വീട്ടിലില്ലായെങ്കിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാവുന്നതാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ ഹോം ഡെലിവറി ചെയ്യാൻ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് കടകളിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട് ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം പതിനയ്യായിരം പേർക്ക് പ്രവേശനം അനുവദിക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് നട തുറക്കുമ്പോൾ രണ്ട് ഡോസ് വാക്സിനോ എഴുപത്തിരണ്ട് മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുന്നതാണ് പീഡിയാട്രിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും വിദേശത്ത് പോകാനായി വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് ആർ ടെസ്റ്റ് നടത്തുന്നതിന് ഏകീകൃത നിരക്ക് നിശ്ചയിക്കും സ്വകാര്യ ആശുപത്രികൾ നൽകാനായി ഇരുപത് ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഏതൊക്കെ ആശുപത്രികൾക്ക് എത്ര വാക്സിൻ എന്നത് നേരത്തെ ധാരണയുണ്ടാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാക്സിൻ നൽകാനുള്ള സൗകര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു